പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഭംഗിയുള്ളൊരു സി ഡി ഫാൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായി വേണ്ട സാധനങ്ങൾ ഇവയൊക്കെയാണ്. ആദ്യം ഒരു പഴയ സി ഡി എടുത്ത് അത് 16 തുല്യ സെക്ടറുകളായി വിഭജിക്കാം. ഇനി ഒരു കത്രി ഉപയോഗിച്ച് അവ റിം അറ്റം വരെ ഇങ്ങനെ മുറിക്കാം. ഇതിനുശേഷം ആൾട്ടർനേറ്റീവ് സെക്ടറുകൾ ഇങ്ങനെ മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തതിന് ശേഷം 8 സെക്ടറുകൾ മാത്രം ബാക്കി വരുന്നു. ഇനി അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് തീ ഉപയോഗിച്ച് ഇങ്ങനെ ബേസിൽ ചൂട് കൊടുത്ത് നമ്മുടെ ഓരോ സെക്ടറും ഓരോ ബ്ലേഡും ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക. നോക്കൂ, ഭംഗിയുള്ള ഒരു സി ഡി ഫാൻ അതിൻ്റെ ഒരു ഭാഗം തയ്യാറായി കഴിഞ്ഞു. ഇനി പല വർണ്ണങ്ങളുള്ള ടേപ്പ് ഉപയോഗിച്ച് അതിൻ്റെ അറ്റം ഇതുപോലെ അലങ്കരിക്കുക. ഒരു ബോട്ടിൽ ലിഡിൽ ഇതുപോലെ ഒരു ദ്വാരമുണ്ടാക്കി പ്രസ് ബട്ടൻ്റെ ബട്ടനുള്ള ഭാഗം ഇങ്ങനെ ആ ലിഡിൽ ഉണ്ടാക്കിയ ദ്വാരത്തിൽ കയറ്റി അതിൽ കുറച്ച് പശ ഒട്ടിച്ച് റബ്ബർ അഡ്ഹസീവ് ഒട്ടിച്ച് സി ഡിയുടെ റിമ്മിലും റബ്ബർ അഡ്ഹസീവ് ഒട്ടിച്ച് അത് പരസ്പരം യോജിപ്പിക്കുക. നോക്കൂ, ഇതുപോലെ. ഇതിനുശേഷം 1/2 ലിറ്റർ വരുന്ന ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്ത് അതിൻ്റെ അടിയിൽ ഒരു ചെറിയ ദ്വാരമുണ്ടാക്കി നമ്മുടെ ബോട്ടിൽ ലിഡ് കൊണ്ട് ഈ ബോട്ടിൽ അടയ്ക്കുക. നോക്കൂ, ഇതാ ഒരു ഭാഗം തയ്യാർ. രണ്ടാമത്തെ ഭാഗം ഒരു ബേസാണ്. ബേസിന് ഒരു മരക്കഷ്ണം എടുത്ത് അതിലൊരു സ്പോക്ക് ഇതുപോലെ ഫിറ്റ് ചെയ്ത് സൈക്കിൾ സ്പോക്ക് ഇതുപോലെ ഫിറ്റ് ചെയ്ത് നമുക്കിങ്ങനെ കറക്കാവുന്നതാണ്. ഇനി ഇത് ഫാനിൻ്റെ അടിയിൽ കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ സി ഡി ഫാൻ പ്രവർത്തിച്ചു തുടങ്ങുന്നു. വളരെ ഭംഗിയുള്ള ഈ സി ഡി ഫാൻ ഉണ്ടാക്കാൻ എന്ത് എളുപ്പമാണെന്ന് നോക്കൂ. ഇതാണ് സി ഡി ഫാനിൻ്റെ മുകൾ വശം. വളരെ ഭംഗിയുള്ള ഈ സി ഡി ഫാൻ എല്ലാ കൂട്ടുകാരും ശ്രമിച്ചു നോക്കണം.